हेलो स्टूडेंट्स, वेलकम टू माय चैनल बेसिक फिजिक्स बाय विजुअलाइजेशन। इन नाम आद वीडियो ना कैंटिलीवरेंट तीयरी इन ना एक्सपेरिमेंटल पार्ट अब ई एक्सपेरिमेंटल पार्ट मनसा तीयरी पार्ट का अंतिम एक्सपेरिमेंटल पार्टिलोट ओके अब कैंटिलीवर माइक्रोस्कोप मेथड नाम यूस अब नाम कैंटिलीवर रोड अटतर पिन्टिपचु ई पिन्े ओब्सर्विन्े पोसीशन ओब्सर्वी नाम माइक्रोस्कोप ट्रावलिंग माइक्रोस्कोप प्राक्टिकल अब माइक्रोस्कोप पिन्े पोसीशन वेरिएशन ओब्सर्व अब नाम आदमी और डब्ल्यू सीरो वेटिटे पिन्न प्लेस ई ट्रावलिंग माइक्रोस्कोप इतर माइक्रोस्कोप ई माइक्रोस्कोपिलूडे नाम पिन्े नोकी ओब्सर्व अइंसइड अब वेर माइक्रोस्कोपिल क्रॉस वेर हॉरिजॉन्टल क्रॉस वेर जस्ट टील जस्ट टिन्े आमेज जस्ट टी ना फोकस नाम ओरों वेट आड वेट आड्डे करस्पोडिंग रेडियस माइक्रोस्कोपे माइक्रोस्कोपिंग अड़ स्लड पर अब ई करस्पोडिंग रेडिंग अड़े पर संभव और कैंडिलीवर रोड इन वे अटतर पिन्े ओब्सर्वी और माइक्रोस्कोप ओके अब नाम प्रोसीजर नाम आदमी तुंगे नाम आदमी नमु कुन वे आने इलास्टिक मूडिलोटा आने इलास्टिक मूडिलोटाको नामे ना कई वेट लोड्डिया अणलोड ओके अब अब इलास्टिक मूडिल एर कुमें इलास्टिक मूडिल कर् कुटी कौके नामे लोड अब डब्ल्यू पर वेट डेड लोड उद्देशिक प्राक्टिकल सेक्शन चये डेड लोड और कम अटतर वेट आगे नीड वेट आड अब डब्ल्यू सीरो आड्डू ना माइक्रोस्कोप अड्जस्ट हॉरिजॉन्टल क्रॉस वायर माइक्रोस्कोपि का इमेज हॉरिजॉन्टल क्रॉस वायर वर्टिकल क्रॉस वायर ओके इमेज तलगेड़ाइट माइक्रोस्कोप ऑब्जर्व इमेज ई हॉरिजॉन्टल क्रॉस वेयर जस्ट टच इमेजि टिप जस्ट टच रीती नाम आदमी फोकस ओके अदावर नाम माइक्रोस्कोप अड्जस्ट हॉरिजॉन्टल क्रॉस वेयर टिप कोइंसाइड रीती वे नामे अड़ वेट आडी अड़ वेट आड्डे संभव ई पिन्क मिलोट अब नामें वी माइक्रोस्कोप अड्जस्ट वीरसोड़ क्रॉस वेर जस्ट टी वे अब नमक रीडिंग कईक्रोस्कोपिल अब आेजिंग वेरियन कंपिड़ा पेटे अदान ईर एक्सपेरिमेंटल पार्टी ओके The readings on the vertical scale of the microscope is not. എന്നാണ് ഈ വെർട്ടിക്കൽ സ്കെയിൽ എന്ന് പറഞ്ഞേക്കുന്നത് അറിയോ? ഈ ട്രാവലിംഗ് മൈക്രോസ്കോപ്പിന്റെ ഒരു പ്രത്യേകത അതിനൊരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഒരു സ്കെയിൽ ഉണ്ട്. അതുപോലെ തന്നെ വെർട്ടിക്കലിൽ ഒരു സ്കെയിൽ ഉണ്ട്. ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സ്കെയിൽ നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റിന് അതിന്റെ ആവശ്യമില്ല. നമ്മൾ വെർട്ടിക്കൽ ആയിട്ടുള്ള സ്കെയിൽ എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ എങ്ങനെയാണ് വെർട്ടിക്കൽ ആയിട്ടുള്ള വേരിയബിൾ മുകളിലോട്ട് ഇത്തിരി പോകുന്നതില്ല. അപ്പോൾ ആ വെർട്ടിക്കൽ ആയിട്ടുള്ള സ്കെയിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റിനെ യൂസ് ചെയ്യുന്നത്. ഓക്കേ. അപ്പോൾ റീഡിങ്സ് ഓൺ ദി വെർട്ടിക്കൽ സ്കെയിൽ ഓഫ് ദി മൈക്രോസ്കോപ്പ് ഈസ് नोट अब या वर्टिकल स्केल हॉरिजॉन्टल स्केल अद ना वेट आड डब्ल्यू सीरो आड्डू वेट एम और वेट आड्डू रीडिंग अड़ता वेट आड्डू रीडिंग अगर रीडिंग्स इन्हें ओके अंतिम एल वेट ना कई एल वेट कई कटकल का अंज कटकल शेम वी नामे रिमूव मीन इन आणलोड समयत रीडिंगस नामे ओके
എന്നിട്ട് നമ്മൾ ഒരു ടാബിലേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട, എക്സാമിന് ചോദിക്കുമ്പോൾ, ഒരു എക്സ്പെരിമെന്റ് പാർട്ട് ചോദിക്കുമ്പോൾ ഈ ടാബുലാർ കോളം വരയ്ക്കേണ്ടത് നിർബന്ധമാണ്. അതിന് പ്രത്യേക മാർക്കുള്ളതാണ്. അപ്പൊ ഈ ടാബുലാർ കോളം എങ്ങനെ വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു സെക്ഷനിൽ, അതായത് കാൻഡിലിവറിലും യൂണിഫോം ബെൻഡിങ്ങിലും ഒക്കെ. അപ്പൊ ഇത് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ലോഡ് കൊടുക്കുക, അത് നമ്മൾ ആദ്യം ഡബ്ല്യു വെയിറ്റ്, എന്താ ഡെഡ് ലോഡ് കൊടുത്തു ഡബ്ല്യു, അതിനുശേഷം ഓരോ വെയിറ്റ് ആഡ് ചെയ്യുന്ന രീതി കൊടുത്തു അല്ലെ. ഇനി മൈക്രോസ്കോപ്പിക് റീഡിംഗ് സെക്കൻഡിൽ ലോഡ് ഇൻക്രീസ്, നമ്മൾ ലോഡ് ഇങ്ങനെ കൂട്ടുന്നതിനനുസരിച്ച് കിട്ടുന്ന റീഡിംഗ് എടുക്കുന്നു. അതിനുശേഷം ലോഡ് ഡിക്രീസിങ്. അപ്പൊ നമ്മൾ അവസാനത്തെ ലോഡ് എടുക്കും, അവസാനത്തെ ലോഡ് വരെ ഇട്ടതിന് ശേഷം ആദ്യം എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ ആ വാല്യൂ എടുക്കുന്നതിന് മുന്നേയുള്ള വാല്യൂ ഉണ്ടല്ലോ, അവസാനത്തെ ലോഡ് വരെ നമ്മൾ ഇട്ടു. അതിനുശേഷം അൺലോഡിങ്ങിന്റെ വാല്യൂ, അതിന്റെ ആദ്യത്തെ വാല്യൂ എന്ന് വെച്ചാൽ അവസാനത്തെ ലോഡിങ്ങിന്റെ വാല്യൂ ആയിരിക്കും. മനസ്സിലായോ? അതായത് W+5M നമ്മൾ ലോഡ് ഇൻക്രീസിൽ ഒരു വാല്യൂ വരത്തില്ലേ, അത് തന്നെ ആ വാല്യൂ തന്നെ ലോഡ് ഡിക്രീസിന്റെ അവസാനത്തെ വാല്യൂ എഴുതുക. കാരണം നമ്മൾ ഒരു കട്ട എടുത്തതിന് ശേഷമുള്ള റീഡിംഗ് അതിന് തൊട്ട് മുകളിലേ എഴുതാൻ പാടുള്ളൂ, ആ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ എഴുതി എഴുതി ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് റീഡിംഗ് എഴുതി പോകും. എന്നിട്ട് ഈ ലോഡ് ഇൻക്രീസിന്റെയും ലോഡ് ഡിക്രീസിന്റെയും മെയിൻ ആണ് X1, X2 എന്നിവ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ആ ഒരു ടാബുലാർ കോളത്തിൽ കണ്ടോ, ഡിപ്രഷൻ ഫോർ 3M. നമ്മൾ എന്ത് ചെയ്യുന്നു, മൂന്ന് ഇതേപോലുള്ള കട്ടകൾ ഇടുമ്പോൾ എത്ര ഡിപ്രഷൻ ഉണ്ടാകുന്നു എന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും. അതിനുവേണ്ടി എന്ത് ചെയ്യണം, മൂന്ന് കട്ടകൾ ഇടുമ്പോഴുള്ള ഡിപ്രഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി X3 - X ചെയ്യണം. എന്താ X ചെയ്യുന്നത്, മൂന്ന് പേരുടെ വേരിയേഷൻ, മൂന്ന് സ്ഥാനം കഴിഞ്ഞിട്ടുള്ള വേരിയേഷൻ, മൂന്ന് ആളുകളെയും കൂടെ ആഡ് ചെയ്തതിന് ശേഷമുള്ള വേരിയേഷൻ. അതുപോലെ X4 - X1 എഴുതാവൂ, X1 എഴുതരുത്, X4 - X1. അതുപോലെ X5 - X2 എന്ന് എഴുതുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഡിപ്രഷൻ ഫോർ 3M കിട്ടും. നമ്മൾ അതിന്റെ മെയിൻ എടുക്കുമ്പോഴാണ് ഡിപ്രഷൻ ഫോർ 3M കിട്ടുന്നത്. പക്ഷേ നമുക്ക് പിന്നെ വേണ്ട ഡിപ്രഷൻ ഫോർ 1M. അപ്പൊ വീണ്ടും നമ്മളൊരു ഡിവൈഡ് ബൈ 3 ചെയ്യണം അല്ലെ. അങ്ങനെ നമുക്ക് ഡിപ്രഷൻ ഫോർ 1M കിട്ടും. ഈ ടാബുലാർ കോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പെരിമെന്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ ടാബുലാർ കോളം വരയ്ക്കണം. അപ്പൊ നമുക്ക് ദ മെയിൻ ഡിപ്രഷൻ ഫോർ ദ ലോഡ് കിട്ടും, ആ ഒരു ടാബുലാർ കോളത്തിൽ നിന്ന് കിട്ടും. ഇനി ഈ ഒരു നമ്മുടെ കയ്യിലുള്ള ഇക്വേഷനിൽ നമുക്ക് ലെങ്ത് കണ്ടുപിടിക്കാനുണ്ട്, പിന്നെ അതുപോലെ തന്നെ ബ്രെഡ്ത് കണ്ടുപിടിക്കണം, തിക്നെസ് കണ്ടുപിടിക്കും അല്ലേ. അപ്പൊ നമ്മൾ ലെങ്ത് കണ്ടുപിടിക്കാൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു സ്കെയിൽ വെച്ച് മെഷർ ചെയ്താൽ മതി അല്ലേ. പക്ഷേ ബ്രെഡ്ത്തും തിക്നെസ്സും കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സ്ക്രൂ ഗേജും വെർനിയറും ഉപയോഗിക്കും അല്ലേ. ബ്രെഡ്ത്ത് കണ്ടുപിടിക്കാൻ വെർനിയറും തിക്നെസ് കണ്ടുപിടിക്കാൻ സ്ക്രൂ ഗേജും യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ തിക്നെസ്സും ബ്രെഡ്ത്തും ഒക്കെ കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് 4MgL എന്ന് പറയാൻ നമ്മളിപ്പോൾ കണ്ടുപിടിക്കുമല്ലോ, ബൈ BD³Y. ഇതിൽ നമുക്ക് ഡിപ്രഷൻ അല്ലേ നമ്മൾ എക്സ്പെരിമെന്റിൽ നിന്ന് കിട്ടിയത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആളാരാന്നറിയോ, വൈ, യങ്സ് മോഡുലസ്. ഇപ്പൊ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് 4MgL³ / BD³ × ഡെൽറ്റ.